ഹായ് ഫ്രണ്ട്സ്, ഫ്രൂട്ടി ക്ലബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എയർ ലെയറിങ്ങിനെ പറ്റിയാണ്. അതായത് നമ്മൾ മരത്തിൻ്റെ മൂത്ത കൊമ്പിൽ നോക്കിയിട്ട് വേര് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ് എയർ ലെയറിങ്. നിങ്ങൾക്ക് പലർക്കും അറിയാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കാര്യങ്ങളൊക്കെ. എന്നാൽ ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്ലാവിലാണ്, നമ്മുടെ വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന പ്ലാവിലാണ് ഞാൻ എയർ ലെയറിങ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതെനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് അത് ഫെയിലിയറായിരുന്നു. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് എനിക്കത് സക്സസ്സായി കിട്ടിയത്. ഇപ്പോൾ സക്സസ്സായി നല്ല പുതിയ ഗ്രോത്തായിട്ട് നല്ല പുതിയ കൂമ്പുകളും ഇലകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ലെയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നല്ലൊരു ബ്രാഞ്ച് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തതിന് ശേഷം ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് നീളത്തിൽ രണ്ട് ഭാഗത്തുനിന്ന് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. തൊലി റിമൂവ് ചെയ്യാനായിട്ടാണ്, തൊലി റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. മരത്തിൻ്റെ ഉൾഭാഗത്തുള്ള തണ്ടിനൊന്നും പറ്റരുത്, തൊലി മാത്രമേ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. കാരണം തണ്ടിന് വല്ലതും പറ്റി കഴിഞ്ഞാൽ തണ്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്, കാറ്റിനൊക്കെ ഒടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി തണ്ടിനൊന്നും പറ്റാതെ തൊലി മാത്രം ആയിട്ട് ഇതുപോലെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആ റിമൂവ് ചെയ്ത ഭാഗത്ത് നമുക്കൊരു അലവേരയുടെ ജെല്ല് ഇങ്ങനെ മുറിച്ചതിന് അതിലൊന്ന് പരറ്റി കൊടുക്കുക. നമ്മുടെ കറ്റാർവാഴ ഉണ്ടല്ലോ, കറ്റാർവാഴ അതുപോലെ ഒന്ന് മുറിച്ചിട്ടൊന്ന് പരറ്റി കൊടുക്കുക. വേര് പിടിക്കാൻ നല്ലതെന്ന് പറയാറുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മുറിച്ചത് ഭാഗത്ത് ഇതൊന്ന് ഇതുപോലെ പരറ്റി കൊടുത്തതിന് ശേഷം ഒരു കവർ എടുക്കുക. അതുപോലെ കവർ എടുത്ത് നമ്മൾ ആദ്യം താഴെ ഭാഗത്തുനിന്ന് കെട്ടി കൊടുക്കുക, അതിൻ്റെ അതേപോലെ തന്നെ മുകൾ ഭാഗത്തും കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ താഴെയും മുകളും കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിൽ ഇങ്ങനെ ഓപ്പണായിട്ട് ഇരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്കറിയാലോ ഒരു കവറ് പൊളിച്ചതിൻ്റെ സെൻറ്റർ ഓപ്പണായിട്ട്, അപ്പോൾ ആ സെൻറ്ററിൽ കൂടെ നമ്മളിതുപോലെ ചകിരിച്ചോറ് നിറച്ച് കൊടുക്കുക. ഞാൻ വെറും ചകിരിച്ചോറ് തന്നെ, അത് നല്ല ഇങ്ങനെ നനവ് ഉള്ള ചകിരിച്ചോറായിരിക്കണം. ഇങ്ങനെ നമ്മൾ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇന്ന് വെള്ളം കിനിഞ്ഞ് വരാൻ പാടില്ല, അത്ര മാത്രമേ നനവ് പാടുള്ളൂ. നമ്മൾ ഈ പുട്ടിനൊക്കെ പീരയ്ക്ക് നിറയ്ക്കില്ലേ, അപ്പോൾ അതുപോലെ ആ ഒരു പരുവത്തിലുള്ള ചകിരിച്ചോറ്, നനവുള്ള ചകിരിച്ചോറ് അതിലേക്ക് നല്ല ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കുക. കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ മുകളാണ് വീഡിയോ എടുക്കുന്നത്, ഒരു ലാഡറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ്. കുറച്ച് ഒരു ചെറിയൊരു പ്ലാവാണ്, വിയറ്റ്നാം എയർലിയുടെ പ്ലാവാണ്. അതിൽ ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ചക്കി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് ചക്ക കിട്ടി, ഇപ്രാവശ്യം ഒരു മൂന്ന് ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചക്കയാണ്, നല്ല ക്രിസ്പി നല്ല സ്വീറ്റായിട്ടുള്ള ചക്ക തന്നെയാണ് വിയറ്റ്നാം എയർലി, അതുപോലെ അയോർജക്കൊക്കെ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ചക്കയാകുമ്പോൾ നമുക്ക് എന്താ ഗുണം വെച്ചാൽ, പ്ലാവ് ആകുമ്പോൾ നമുക്ക് ഗുണം വലിയ മരമായിട്ട് പോവില്ല, നമുക്ക് ആവശ്യത്തിന് ചക്ക കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മളിപ്പോൾ ഇത് ചകിരിച്ചോറ് നിറച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യണമെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഫുള്ളായിട്ട് നിറച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ നമ്മൾ ആദ്യം ഒരു നല്ലൊരു ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. പിന്നെ കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ തൊലി കളഞ്ഞ ഭാഗത്തുണ്ടല്ലോ, ആ ഭാഗത്തായിട്ട് വേറെ നല്ല ടൈറ്റിലൊരു കെട്ട് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ചരട് എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ വട്ടത്തിലെല്ലായിടത്തും എത്താവുന്ന രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. കാരണം ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞ കാരണം വെള്ളം അതിലേക്കധികം ഇറങ്ങണ്ട. മഴക്കാലത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്കാണ് സക്സസ് അല്ല, മഴ തുടങ്ങണേറ്റ് മുമ്പ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വേര് വരാനായിട്ട് സാധ്യത കുറവാണ്. എന്നാൽ വെള്ളത്തിൽ മറ്റേ ചകിരിച്ചോറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും നനവ് നിൽക്കണതുകൊണ്ട് വേര് വരാനായിട്ട് സാധ്യത കുറവാണ്. ഞാനിതിപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് സക്സസ് ആയില്ല. ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ തീരെ സക്സസ് ആയില്ല, രണ്ടാമത് ചെയ്തപ്പോൾ വേര് വന്നു, പക്ഷേ എനിക്കൊരു പ്രശ്നം പറ്റി. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത് ചെയ്തപ്പോഴാണ് എനിക്ക് സക്സസ്സായി കിട്ടിയത്. ഇതിപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ കെട്ടി കൊടുത്തു ഒരു രണ്ടര മാസം, മൂന്ന് മാസം ആയില്ല, അതിന് മുമ്പ് തന്നെ നല്ലപോലെ വേര് അതിൽ വന്നു തുടങ്ങി. ഇതുപോലെ നല്ലപോലെ വേരായിട്ട് മാത്രം നിങ്ങൾ മുറിച്ചെടുക്കാൻ പാടുള്ളൂ അതിൻ്റെ മുകളിൽ നിന്ന്. കാരണം വേര് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ വേര് വന്നില്ല വെച്ചാൽ നമ്മളൊരു 10 ദിവസമോ 15 ദിവസമൊന്നും കഴിഞ്ഞൊന്നും മുറിക്കേണ്ട. ഒരു മാസം നല്ലോണം വേര് നല്ലോണം ഇറങ്ങിയതിന് ശേഷം, ഇതുപോലെ തിക്കായിട്ട് വേര് നല്ലോണം ഇറങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ മുറിച്ചെടുത്താൽ മതി. അപ്പോൾ വേര് നോക്കുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ടുള്ള വേര് ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം വെക്കാനായിട്ട്. വലിയ പ്രസ്സായിട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ വേര് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച്, കാരണം എൻ്റെ മുൻപത്ത് ഞാൻ പറഞ്ഞില്ലേ, മുൻപ് പറഞ്ഞ പോലെ മുൻപുണ്ടായിരുന്നത് ഞാൻ ഈ ബക്കറ്റിൽ വെച്ചപ്പോഴേ, ഈ ബക്കറ്റിൽ വെച്ചപ്പോൾ അത് നമ്മൾ മണ്ണിട്ട് നല്ലപോലെ അമർത്തി കൊടുക്കുമല്ലോ സ്ട്രോങ് ആയിട്ട് ഇളകാതിരിക്കാനായിട്ട്. ആ അമർത്തി കൊടുക്കണേൽ അതിൻ്റെ വേരിൻ്റെ ആ ഒരു ജോയിൻ്റ് ഉണ്ടാവും ആ മരത്തിൻ്റെ തണ്ടിൻ്റെ മുകളിൽ, അത് പൊട്ടിയെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. കാരണം എടുത്ത് ഞാൻ പിന്നെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാനത് പറിച്ചെടുത്ത് നോക്കിയപ്പോൾ അത് രണ്ടും വേറെ ആയിട്ട്
അത് ഇരിക്കണുണ്ടപ്പോൾ മനസ്സിലായി അത് അമർത്തി കൊടുത്തതിലുള്ള പ്രശ്നമാണ്. നമ്മൾ ബക്കറ്റിൽ വെച്ച് മണ്ണ് നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് അമർത്തി കൊടുക്കുമല്ലോ, അങ്ങനെ ഉണ്ടായ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്താ ചെയ്തെങ്കിൽ ഞാൻ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അധികം അമർത്തം നിന്നില്ല, ഫില്ലാക്കി അതിനുശേഷം ഒരു കുറ്റി അടിച്ചിട്ട് അതിനോട് ചേർത്ത് കെട്ടുക ചെയ്തത്. അപ്പോൾ കാറ്റത്തോ ഇളകോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറ്റി അടിച്ച് കെട്ടി കൊടുത്തു. എന്നിട്ടൊരു മാസം കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത്. അപ്പോൾ അത് പിടിച്ചിട്ടുണ്ട്, ഉണങ്ങിയില്ല. എനിക്കൊരു മാസം കഴിഞ്ഞപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഉണങ്ങാൻ ഇനി തീരെ സാധ്യതയില്ല. ഇനിയിപ്പോൾ അതിൻ്റെ എങ്ങനെയാവുമെന്ന് അറിയില്ല, ഫ്രൂട്ട് കൊല ഉണ്ടാവുമോ പൂ തിരിയിടുമോ എന്ന് അറിയില്ല. അപ്പോൾ അതൊന്നും നോക്കണം. ഈ കാണുന്നത് 3 മാസം കഴിഞ്ഞിട്ട് അതിന് മുകളിലുള്ള പുതിയ പുതിയ ബ്രാഞ്ചസ്, അതായത് നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവാൻ ചക്ക ഉണ്ടാവാനായിട്ടുള്ള തിരിയൊക്കെ ഇടുന്നുണ്ട്, തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇപ്പോൾ ആദ്യത്തെ തിരി. അത് ചക്കയാവുമെന്ന് അറിയില്ല, നോക്കാം. ഞാൻ അതിൻ്റെ കുറച്ച് കടക്കിൽ കുറച്ച് ചാണകമൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് പുല്ലൊക്കെ ഇട്ട് ഒന്ന് പൊത ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുതിയ ചക്ക ഉണ്ടായിട്ട് അത് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാനപ്പോൾ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.